നമസ്കാരം, ഇത് ഓൺലൈൻ മലയാളം. ഇന്ത്യയിൽ കോവിഡ് കേസുകൾ കൂടിയ സാഹചര്യത്തിൽ April 24 മുതലാണ് ഇന്ത്യയിൽ നിന്നും UAE യിലേക്കുള്ള നേരിട്ടുള്ള യാത്രക്കാർക്ക് വിമാനവിലക്ക് ഏർപ്പെടുത്തിയത്. ഇത് പിന്നീട് ഘട്ടം ഘട്ടമായി നീട്ടി ഇന്നേ ദിവസം വരെ നീക്കിയിട്ടില്ല. July 31 വരെ ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസ് ഉണ്ടാകില്ല എന്നാണ് ഒരു പ്രമുഖ വിമാന കമ്പനി അറിയിച്ചത്. ഇതിനിടയിലാണ് ഇന്ത്യൻ പ്രവാസികൾക്ക് പ്രതീക്ഷയായി ഖത്തർ യാത്രാ വിലക്കിൽ ഇളവ് നൽകിയത്. ഖത്തറിലൂടെ ദുബായിലെത്താൻ കാത്തിരുന്ന 13 പേർ ഇന്നു രാത്രിയുള്ള വിമാനത്തിൽ കോഴിക്കോട്ടു നിന്നും ഖത്തറിലെത്തും. ഖത്തറിൽ ക്വാറന്റീനിനു വേണ്ടി ഹോട്ടൽ ബുക്കിംഗ് നടത്തിയും ഖത്തറിലെ ഇഹ്തറാസ് മൊബൈൽ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്ത ശേഷമാണ് ഇവരുടെ യാത്ര ആരംഭിക്കുക. റിട്ടേൺ ടിക്കറ്റും ബുക്ക് ചെയ്യണമെന്ന നിർദ്ദേശമുണ്ടെങ്കിലും ദുബായിലേക്കുള്ള ടിക്കറ്റും താമസ വിസയും കാണിക്കുന്നവർക്ക് യാത്രക്കുള്ള അനുമതി ലഭിക്കുന്നുണ്ടെന്നാണ് ട്രാവൽ ഏജൻസികൾ അറിയിച്ചത്. 2 ഡോസ് വാക്സിൻ സ്വീകരിച്ച് 14 ദിവസം കഴിഞ്ഞവർക്കാണ് ഈ മാർഗത്തിലൂടെയുള്ള യാത്രയ്ക്ക് അനുമതി ലഭിക്കുക. മുമ്പ് നിർത്തലാക്കിയിരുന്ന ഓണറൈവൽ വിസയും ഖത്തർ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഈ യാത്രയ്ക്ക് ക്വാറന്റീൻ ഉൾപ്പെടെ ഒരാൾക്ക് 1.5 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്നുണ്ട്. അർമേനിയ തഷ്കന്ത് വഴിയുള്ള യാത്രയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഖത്തർ വഴിയുള്ള ഈ യാത്രയ്ക്ക് താരതമ്യേന ചെലവ് കുറവാണ്. ഇന്ത്യയിൽ കോവിഡ് കേസുകൾ ഇത്രയധികം കുറഞ്ഞിട്ടും ദുബായിലേക്ക് നേരിട്ടുള്ള യാത്രാവിലക്ക് ഇതുവരെ നീക്കാത്തത് പ്രവാസികൾക്ക് ആശങ്കയുണ്ടാക്കുന്നു. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നില്ല എന്ന വിമർശനം ഉയർന്നിരുന്നു. കോവിഡ് കേസുകൾ കുറഞ്ഞ ഈയൊരു സാഹചര്യത്തിലും കേന്ദ്ര സർക്കാർ UAE യോട് സമ്മർദ്ദം ചെലുത്തി യാത്രാവിലക്ക് നീക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ July 31 യാത്രാവിലക്ക് തീരുമെന്ന പ്രതീക്ഷയിൽ വലിയ കാര്യമില്ല. ഈ വാർത്ത നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി ലൈക്ക് ചെയ്ത് കാണാനും കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുക.